തെരുവനായ ശല്യത്തെ തുടർന്ന് തിരുവനന്തപുരം സിഇടി എഞ്ചിനീയറിംഗ് കോളേജിലെ റെഗുലർ ക്ലാസുകൾക്ക് അവധി നൽകി. 55,000-ൽ 5,500 കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസിൽ തെരുവനായ ശല്യം രൂക്ഷമായിട്ടും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രിൻസിപ്പലും വിദ്യാർത്ഥികളും മനോരമ ന്യൂസിനോട് പറഞ്ഞു. നായപിടുത്തത്തിന് കോർപ്പറേഷൻ ജീവനക്കാർ എത്തിയിട്ടും ഒരെണ്ണത്തിനെ മാത്രമാണ് പിടികൂടാനായത്. കവാടത്തിൽ തന്നെ നിരന്നു കിടക്കുന്ന നായക്കൂട്ടത്തെ കടന്നു ചെല്ലുമ്പോൾ സ്വീകരിക്കുന്നത് നായപ്പേടിയിൽ വടിയുമായി നിൽക്കുന്ന കാവൽക്കാരൻ, ക്യാമ്പസിനകത്തും വടിയെടുത്ത് നടക്കുന്ന ജീവനക്കാരും വിദ്യാർത്ഥികളും. പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന തെരുവുനായ ക്യാമ്പസിലെ നായകളെ കടിച്ചതോടെയാണ് ഇന്നൊരു ദിവസം അവധി പ്രഖ്യാപിച്ചത്. അക്രമമായിട്ടുള്ള പട്ടികളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു പട്ടിക്ക് പേവിഷബാധയുണ്ടെന്നും അത് മറ്റു പട്ടികളെ കടിക്കുന്നെന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് പറഞ്ഞു. പട്ടികളുണ്ട്, കാരണം ഇത്രയും സ്ഥലമുള്ളതുകൊണ്ട് ഒരുപാട് പട്ടികളുണ്ട്. അപ്പൊ അവരെയൊക്കെ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരെ വരേണ്ടി വന്നു മാറ്റാൻ വേണ്ടി. നായശല്യത്തെ പറ്റി ബന്ധപ്പെട്ടവരെ എല്ലാം അറിയിച്ചിരുന്നെന്ന് കോളേജ് പ്രിൻസിപ്പൽ. ഇത് അറിയിച്ചിരുന്നു. അത് ഈ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഈ നായ്ക്കളെ മുൻപ് ഇവിടെ വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോവുകയും അതിനെ സ്റ്റെറിലൈസ് ചെയ്യുകയും അല്ലെങ്കിൽ വാക്സിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് തിരിച്ചിവിടെ തന്നെ വിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കോർപ്പറേഷൻ ജീവനക്കാരെത്തി മണിക്കൂറുകൾ ശ്രമിച്ചെങ്കിലും ഒരെണ്ണത്തിനെ മാത്രമാണ് വലയിലാക്കാനായത്. നായകടിയേറ്റുള്ള മരണങ്ങൾ തുടരെയുണ്ടായപ്പോൾ കുറച്ചു കാലത്തേക്ക് ഉണർന്ന അധികൃതർ വീണ്ടും ഉറങ്ങിത്തുടങ്ങിയതിന്റെ ഫലമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്ന് അനുഭവിച്ചത്. ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.